അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ പറഞ്ഞു പറഞ്ഞു അത് മറക്കരുത്. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത് മറക്കരുത്. ഇനി രണ്ടാമത്തെ ദുആ പറയാൻ പോവാ. ഒന്നാമത്തെ പ്രാർത്ഥന ഏതാ? റബ്ബനാ ഹബലനാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന മറക്കരുത്. നോട്ട് ചെയ്യാം എല്ലാവരും. എഴുതി വെച്ചില്ലേ സൂറത്തുൽ ഫുർഖാനിലെ 74? ഇനി രണ്ടാമത്തത് സൂറത്തുൽ അംബിയാഇലെ 89-ാമത്തെ ആയത്ത്. സൂറത്തുൽ അംബിയാഇലെ 89:8-9 സൂറത്തുൽ അംബിയാ. അത് അത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ. എന്താ ദുആഴേ? സൂറത്തുൽ അംബിയാഇലൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസക്കരിയ ഇദ്നാദ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആണ്. സ്വാലിഹായ മക്കളുണ്ടാവാൻ, സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവാൻ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അംബിയാഇലൂടെ അല്ലാഹു പറയുകയാണ്. എഴുതി വെക്കണം മോളെ, എഴുതി വെക്കണം ചെറുപ്പക്കാരാ. വ സക്കരിയ ഇദ്നാദ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചെയ്ത ദുആണ്. ഈ ദുആയി സന്താനങ്ങൾ ഇല്ലാത്തവരെ ദുആ ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അങ്ങനെ ദുആ ചെയ്തപ്പോ ഖുർആൻ പറയട്ടെ, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്ന ലഹു സൗജഹു ഇന്നഹും കാനൂ യസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അങ്ങനെ ദുആ ചെയ്തപ്പോ, അങ്ങനെ മക്കൾക്ക് വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ ഫസ്തജബ്നാ ലഹു, നാ മഹാനവർക്ക് ഉത്തരം കൊടുത്ത നബിയേ. സക്കരിയ നബിയുടെ പ്രാർത്ഥന, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് നാം ഉത്തരം കൊടുത്ത നബിയേ. വവഹബ്നാ ലഹു യഹ്യാ ിലൂടെ ആ പ്രാർത്ഥനക്ക് നാം ഉത്തരം കൊടുത്തു നബിയേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് അറിവിന്ദിലാവകൾക്കുള്ള 10,000-ക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥനയും നിങ്ങളെ മറന്നു പോവല്ല, ഈ പ്രാർത്ഥനയും നിങ്ങൾ മറന്നു പോവല്ലേ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആണ് സൂറത്തുൽ അംബിയാഇലെ. സൂറത്തുൽ അംബിയാഇലെ പ്രാർത്ഥന മറക്കരുത് നമ്മൾ. 89-ാമത്തെ പ്രാർത്ഥന 8-9 സൂറത്തുൽ അംബിയാഇലെ 8-9. അപ്പൊ മൂന്നെണ്ണം പറഞ്ഞിട്ടോ നമ്മൾ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. മറക്കരുതേ, അതേത് സൂറത്തിലാ? ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ എന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാ അറിയോ? അറിയോ ഏത് സൂറത്തിലാ അറിയുന്നവരെന്ന് പറഞ്ഞാൽ കേക്കട്ടെ, കേക്കട്ടെ കമന്റിലൂടെ ഞാനൊന്ന് കേക്കാനട്ടെ. ഏത് സൂറത്തിലാ? സൂറത്തിലാ ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇന്നലെ നമ്മൾ അത് പറഞ്ഞതാ. ഞാൻ നോക്കട്ടെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ആ പെട്ടെന്നാവണം, പെട്ടെന്നാണ് വിഷയത്തിലേക്ക് കടക്കണം. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇന്നലെ നമ്മൾ അറിവിനിലാവിന്റെ സദസ്സിലെ നമ്മൾ അത് പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരാൾ ഇൻഷാല്ലാ അത് പറയാൻ നോക്കട്ടെ. അത് ഏത് സൂറത്തിലായതാ ഇന്നലെ നമ്മൾ പറഞ്ഞത്? അല്ലാഹ് കമന്റ് ആയതും കാണില്ലല്ലോ. ഏതാ സൂറത്ത്? നിങ്ങൾ അറിയാൻ നോക്കണല്ലോ നമുക്ക്. കമന്റ് ആരും കാണില്ലല്ലോ. ആ സൂറത്ത് നൂറല്ല, സൂറത്ത് നൂഹ്. മാഷാഅല്ലാ, സൂറത്ത് നൂഹ് ആണ് ട്ടോ, സൂറത്ത് നൂഹ്. ഇൻഷാഅല്ലാ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മാഷാല്ലാ, സൂറത്തു നൂഹ് മറക്കരുത് ഇൻഷാല്ലാ. അപ്പൊ ഇന്നലെ നമ്മൾ അത് പറഞ്ഞു, മാഷാല്ലാ മാഷാല്ലാ നൂഹ്, ഓക്കെ ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഇന്നലെ നമ്മളത് പറഞ്ഞു, ഇന്ന് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഇന്ന് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്നേതാണ് സൂറത്തുൽ ഫുർഖാനിൽ 74-ാമത്തെ ആയത്ത്, 7-4 സൂറത്തുൽ ഫുർഖാൻ. ഒരാൾ നൂഹ് പറഞ്ഞാ പിന്നെ ഉസ്താദ് ശരിയാണെന്ന് പറഞ്ഞാ പിന്നെ അതിനെങ്ങനെ കമന്റ് അടിച്ചാ മതിലോ? അപ്പോ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത് അത് നമ്മൾ പറഞ്ഞു, ഇന്ന് പറഞ്ഞു കേട്ടോ, അതും പഠിക്കണേ. പിന്നെ സൂറത്തുൽ അംബിയായിലെ 89-ാമത്തെ, 8-9 ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇനി ഇൻഷാല്ലാ രണ്ടായത്ത് കൂടി പറയാം, അതുകൂടി പറയാം. നല്ലവണ്ണം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അപ്പൊ മൊത്തം മൂന്നെണ്ണായി, മൊത്തം മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു, മൊത്തം മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു അല്ലേ? മൊത്തം ഇന്നത്തെ അടക്കം മൂന്നെണ്ണം പറഞ്ഞു. ഇനി നാലാമത്തെ പറയാൻ പോവാണ്. കുറച്ച് വെള്ളം കുടിക്കട്ടെ, എല്ലാവരും മൂന്ന് സ്വലാത്ത് അത് ചൊല്ലിട്ട് ഇൻഷാല്ലാ ഇനി നാലാമത്തെ പ്രാർത്ഥന നമ്മൾ പറയാൻ പോകണം. എല്ലാവരും ചൊല്ലി സ്വല്ലല്ലാ അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. അപ്പൊ ഇൻഷാല്ലാ ഇനി നാലാമത്തത് പറയട്ടെ. നാലാമത്തത് സൂറത്തു സാഫ്ഫാത്ത്, എഴുതി വെക്കണേ, സൂറത്തു സാഫ്ഫാത്ത്, സൂറത്തു സാഫ്ഫാത്തിലെ 100-ാമത്തെ ആയത്ത് ഇൻഷാല്ലാ. സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു സ്വാഫാത്ത്. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ കരുതിയോ നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകൂലായും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചോ ചെറുപ്പക്കാരാ? ഞങ്ങൾ മക്കളില്ലാതെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കൂട്ടുകാരാ. നിങ്ങൾ തനിച്ചല്ല, ചരിത്രങ്ങൾ നമ്മുടെ കൂടെയാണ് മോനെ, ചരിത്രങ്ങൾ നമ്മുടെ കൂടെയാണ് മോനെ, ചരിത്രങ്ങൾ നമ്മുടെ കൂടെയാണ് പൊന്നുമോളെ. സന്താനങ്ങളില്ലാതെ പടച്ചു നമ്പുരാനെ പ്രവാചകന്മാരെ പരീക്ഷിച്ചു അല്ലാഹുവിന്റെ ഖുർആനും മോടി എടുത്തു പറയുകയാണ്. മക്കളില്ലാതെ പടച്ചു നമ്പുരാനെ പ്രവാചകന്മാരെ പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ ഖുർആനും എടുത്തു പറയുകയാണ്. സൂറത്തു സാഫാത്തിന്റെ 100-ാമത്തെ ആയത്ത് അല്ലാഹു പറയുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് സ്വാലിഹായരെ പൊന്നുമോനെ തരണേ അല്ലാ, ഒരു പൊന്നുമോനെ സ്വാലിഹായ പൊന്നുമോനെ തരണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ നബിയുല്ലാഹി അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. അല്ലാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് അതിന്റെ മറുപടി പറയുകയാണ്, ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവനും അല്ലാഹുവിന്റെ ഖുർആന് മറുപടി പറയുന്നുണ്ട് ചെറുപ്പക്കാരാ. ഖുർആൻ വെച്ച് ചികിത്സിച്ചാൽ അല്ലാഹു തരാതിരിക്കോ, ഖുർആൻ വെച്ച് ചോദിച്ചാൽ അല്ലാഹു തരാതിരിക്കോ. തുടക്കണം മോളെ, മക്കളില്ല എന്ന് പറഞ്ഞപ്പോ നീ കരഞ്ഞ കണ്ണുനീര് മാച്ചു കളയണം മോളെ. നിന്നോട് ആരോടെങ്കിലും നിനക്ക് മക്കൾ ഉണ്ടാകൂല, നിന്റെ ഭർത്താവിന് കൗണ്ട് കുറവാണ്, നിനക്ക് കൗണ്ട് കുറവാണ്, നിനക്കതിനുള്ള ബീജമില്ല, നിനക്കതിനുള്ള ശക്തിയില്ല, നിനക്കതിനുള്ള അണുക്കൾ കുറവാ എന്നൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സിൽ സങ്കടം കയറ്റി വെച്ചിട്ടുണ്ടെങ്കില് മാറ്റണം മോളെ. 10,000 നിറകണ്ണകളോടെ നിനക്ക് വേണ്ടി കൈകൾ ഉയർത്തുകയാണ്. അറിവിന്നിലാവുന്ന അത്ഭുത ചാനലിലൂടെ 10,000 മുഅ്മിനീങ്ങൾ ഖുർആൻ നിരത്തിക്കൊണ്ട് ശൈഖുനാ മടവൂർ സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീം മഹാനവരകളെ മുന്നിർത്തിയിട്ട് പറയുകയാണ്, അതുകൊണ്ട് സങ്കടങ്ങളെ മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ.
ഇതൊരു പ്രാർത്ഥനയാ. എന്താ ഇതിന്റെ പ്രാർത്ഥന? എന്താ ഇതിന്റെ പ്രാർത്ഥന? റബ്ബി ഹബിലീ മിനസ് സാലിഹീൻ. റബ്ബേ അല്ലാഹ് എന്റെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കൾ എനിക്ക് തരണേ. അല്ലാഹ് ഉടനെ തന്നെ അല്ലാഹു പറയുന്നു, ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീ. അങ്ങനെ ഞാൻ അവർക്ക് സന്തോഷമായ ഒരു പൊന്നുമോനെ കൊടുത്തു, സന്തോഷത്തിന്റെ ഒരു പൊന്നുമോൻ. കണ്ടോ, ഖുർആൻ പറയുന്ന പ്രാർത്ഥനയാണ്, ഖുർആൻ പറയുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ എത്ര എണ്ണായി? മൂന്ന് നാലെണ്ണായി അല്ലേ? നാല് പ്രാർത്ഥന ഇന്ന് നമ്മൾ പറഞ്ഞു, നാല് പ്രാർത്ഥന. ഇനി അഞ്ചാമത്തെ പ്രാർത്ഥന കൂടി പറയാണ്, അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് അല്ലാഹുവിനോട് ദ്വാരിക്കണം. അഞ്ചാമത്തെ പ്രാർത്ഥന ഏതാണെന്നാഹുവിന്റെ ഖുർആൻ സൂറത്തു ആൽ ഇംറാൻ സൂറത്ത് ആൽ ഇംറാനിലൂടെ പഠിച്ചു നമ്പുരാ പറയുകയാണ്. സൂറത്തു ആൽ ഇംറാനിന്റെ എത്രാമത്തെ ആയത്ത് അറിയോ? 38 ആലിംറാനിലെ 3:8 സൂറത്തു സാഫാത്തിലെ നൂറാമത്തെ ആയത്താണ്. ശ്രദ്ധിക്കണേ, സൂറത്തു സാഫാത്തിലെ നൂറാമത്തെ ആയത്താണ്. ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യണം. അപ്പൊ ഇനി അവസാനത്തെ ഒരു ആയത്ത് കൂടി പറയാം. അവസാനത്തെ ഇതൊക്കെ പഠിച്ചു വെക്കി, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കി. നമ്മൾ അറിയാത്ത അറിയുകൾ ഇത് പകർന്നു കൊടുക്കുക. അറിയാത്ത പാവങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവര്. അവിടെ പോയി കാശി ചെലവാക്കി, ഇവിടെ പോയി കാശി ചെലവാക്കി, അവിടെ പോയി സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് എത്ര കുടുംബങ്ങളാണ് കണ്ണീര് കുടിക്കുന്നത്. അല്ലാഹുവേ അവർക്കെല്ലാം ഈ പ്രവാചകന്മാരെ ചോദിച്ച പണിയും മക്കളെ കൊടുത്തതുപോലെ മടവൂരി സി എം വഴിയുള്ള ഈ അറിവിനിലാവ് കാണുന്ന ഈ അറിവിനിലാവിന്റെ മുന്നിലിരിക്കുന്ന ഈ ഉമ്മമാരെ, ഈ പ്രിയപ്പെട്ട വാപ്പമാരെ, ഈ കണ്ണീരോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മുമ്പിനെ മക്കളെ കൊടുക്കണേ. അല്ലാഹു തരും, അല്ലാഹു തരും. 24,000 കുടുംബങ്ങൾ ആമീൻ പറയുമ്പോ ഏതെങ്കിലും ദുആ സ്വീകരിച്ചാ പോരെ? ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോ അവസാനത്തെ ആയത്ത് ഇൻഷാല്ലാ അഞ്ചാമത്തെ ഒരു ആയത്ത് പറയാണ്, സൂറത്തു ആൽ ഇംറാനിലെ 38-ാമത്തെ ആയത്ത്. ഏതനായത്ത് നമുക്ക് പരിചയപ്പെടാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هنالك دعا زكريا ربه قال ربي هب لي من لدنك ذريا قال ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء. സൂറത്തു ആൽ ഇംറാനിലെ 38-ാമത്തെ ആയത്താണ്. ഇത് മക്കളില്ലാത്തവരെ പതിവാക്കേണ്ട ആയത്താണ്. ഖുർആൻ കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയൂല. ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദുആ ചെയ്യുക. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലീ മിൻ ലദുന്ക ദുർരിയത തയ്യിബ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ ദഅ സക്കരിയ റബ്ബഹു, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം യജമാനനായ റബ്ബിനോട് ദുആ ചെയ്തത് നബിയേ നിങ്ങൾ മറക്കല്ലേ, നബിയേ നിങ്ങൾ മറക്കല്ലേ. നബിയേ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ദുആ എങ്ങനെയാണെന്നറിയോ? റബ്ബി ഹബ്ലീ മില്ലതിൽ കദ്രിയാ. അല്ലാഹുവേ സന്താനങ്ങളൊക്കെ തരേണ്ടത് നീയാണ് തമ്പുരാനെ. നിന്നിൽ നിന്ന് സ്വാലിഹായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എങ്ങനത്തെ മക്കളാണെന്നറിയോ? ദുരിയതൽ തയ്യിബ, ഒരു സുഖമുള്ള, ഒരു സന്തോഷമുള്ള, ഒരു സ്നേഹമുള്ള, ഇഷ്ടമുള്ള, ഈമാൻ തുളുമ്പുന്ന ആരോഗ്യമുള്ള മക്കളെ, രോഗമില്ലാത്ത മക്കളെ, പ്രയാസമില്ലാത്ത മക്കളെ, സങ്കടങ്ങളില്ലാത്ത മക്കളെ, കള്ളു കുടിക്കാത്ത, പെണ്ണ് പിടിക്കാത്ത, സിനിമ കാണാത്ത, സീരിയല് കാണാത്ത, മോഷ്ടിക്കാത്ത, ഉമ്മയെ അടിക്കാത്ത, വാപ്പയ ചീത്ത പറയാത്ത, നാട്ടുകാരെ വേദനിപ്പിക്കാത്ത, കുടുംബങ്ങളെ വേദനിപ്പിക്കാത്ത ഒരു സ്വലാഹ്യത്തുള്ള മക്കളെ ഞങ്ങൾക്ക് തരണേ അമ്മാ.
സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിന്റെ 38-ാമത്തെ ആയത്തിലൂടെ ഈ ഉമ്മത്തിനെ പടച്ച തമ്പുരാ പകർന്നു തരുമ്പോ അറിവ് നിലാവുകൾക്കുള്ള 10,000-ക്കണക്കിലുള്ള കുടുംബങ്ങളെ പടച്ചു തമ്പുരാ നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ മറന്നു പോവല്ലേ. ഇത് അല്ലാഹുവിന്റെ ഖുർആനോദി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അമ്പിയാക്കന്മാരെ റബ്ബിനോട് ദുആ ചെയ്ത ദുആണ്. ആ അമ്പിയാക്കന്മാരെ ചെയ്ത ദുആ നമുക്കും ദുആ ചെയ്തോടെ ചെറുപ്പക്കാരാ. ആ അമ്പിയാക്കന്മാരെ ദുആ ചെയ്തത് പോലെ നമുക്കൊന്ന് ദുആ ചെയ്തോടെ പെങ്ങളെ. നിങ്ങൾ ഇക്കയോട് നിങ്ങൾ പറയണം മോളെ, ഇക്ക അറിവിന്ദിനാമിനോട് ഉസ്താദ് ആ ഖുർആനിന്റെ ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് പതിവാക്കണേ കാ, അതൊന്ന് പതിവാക്കണേ കാ. നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ കൂടെ മെഡിസിൻ ശരീരത്തിലേക്ക് ഫലം ചെയ്യണമെങ്കില്, കഴിക്കുന്ന മരുന്ന് ശരീരത്തിലെ ഫലം ചെയ്യണമെങ്കില് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തന്ന ഈ ആയത്തുകളെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, മക്കളില്ലാത്ത അറിവിന്ദിനാവിന്റെ കുടുംബങ്ങൾക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരാളുടെ ആമീ സ്വീകരിച്ച എത്ര ആളുകളെ കണ്ണിനീരാണ് അല്ലാഹു മാറ്റിക്കൊടുക്കുന്നത്. നമ്മളെ ഒരു ആമീൻ അല്ലാഹു കബൂലാക്കി കഴിഞ്ഞാ എത്ര 10,000-ക്കണക്കിലുള്ള കുടുംബങ്ങളെ കണ്ണീരാണ് അല്ലാഹു ആമീനിലൂടെ മാറ്റിക്കൊടുക്കുന്നത്. അല്ലാഹുവേ, നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമല്ല, നല്ല മക്കളെ കൊടുക്കണമല്ല, നീ നൽകണമല്ല, നീ നൽകണേ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 5 മഹാന്മാരുടെ പേര് പറയാം. നിങ്ങൾ അവരുടെ പേരിൽ യാസീൻ പതിവാക്കണം. സന്താനങ്ങൾ ഇല്ലാത്തവർ ശ്രദ്ധിക്കാം, മക്കളില്ലാത്തവർ വളരെയധികം ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും മഹാന്മാരായ സുഹാബുൽ ബദരിയങ്ങളുടെ പേരിലും മഹാനായ ഖുത്ബുല്ലാനം ഷൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം അവിടത്തെ പേരിലും മഹാനായ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ് മഹാനവറുകളിൽ അന്തിയുറങ്ങുന്നത്. മഹാനവറുള്ള പേരിലും 5-ാമത് ബഹുമാനപ്പെട്ട നെച്ചിക്കാട് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം ഈ 5 മഹാന്മാരുടെ പേരിൽ ഓരോ ദിവസവും ഓരോ യാസീനുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണേ. ഈ പ്രാർത്ഥനയൊക്കെ കൂടെ വേണം, ഖുർആൻ പറഞ്ഞ ഈ ദുആ ഒക്കെ വേണം. അതിന് പുറമെ ഈ 5 മഹാന്മാരുടെ പേരിൽ എല്ലാ ദിവസവും നിങ്ങൾ യാസീൻ ഓതിയിട്ട് ഇൻഷാഅല്ലാഹ് അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ വെച്ച വെള്ളെടുത്തിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾ ഊതുക, ആ വെള്ളം നിങ്ങൾ കുടിക്കുക ഇൻഷാഅല്ലാഹ്. നിങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട ഈക്കയും ചെറുപ്പക്കാരാ, നിങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയും കുടിക്കുക ഇൻഷാഅല്ലാഹ്. അത്ഭുത ഫലം അല്ലാഹു കാണിച്ചു തരും, അത്ഭുത ഫലം അല്ലാഹു അങ്ങനെ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എത്ര ആളുകൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ പറയാനുണ്ട്, എത്രയോ മുഅ്മിനീങ്ങൾ അതിന്റെ സന്തോഷം പറഞ്ഞു. ഇന്നും വന്നിരുന്നു, ഇന്നും പറഞ്ഞിരുന്നു, സാറേ മക്കളില്ല, ദുആ ചെയ്യണം. 23 വർഷമായി കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഇൻഷാഅല്ലാഹ് അവർക്കും പറഞ്ഞു കൊടുത്തത് ഈ മഹാന്മാരുടെ പേരിൽ, ഈ 5 മഹാന്മാരുടെ പേരിൽ യാസീൻ ഓതാനാണ്. മറക്കരുത്, നമ്മൾ ആരൊക്കെ പേരില്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില്, അസ്ഹാബുൽ ബദരിയങ്ങളെ പേരിലും, മഹാനായ ഷൈഖുനാ ഖുത്ബുല്ലാലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പേരിലും, മഹാനായ ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പേരിലും, ബഹുമാനപ്പെട്ട നെച്ചിക്കാട് വലിയുല്ലാഹി തങ്ങളുടെ പേരിലും, ഈ 5 മഹാന്മാരുടെ പേരിലും ഓരോ യാസീനും, ഓരോ യാസീനും ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ കുടിക്കുക കുടിക്കുക ഇൻഷാഅല്ലാഹ്. അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ, നല്ല മക്കളെ അല്ലാഹു തരട്ടെ ഇൻഷാഅല്ലാഹ്. അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തന്നിട്ട് മക്കളില്ലാത്തവർക്കൊക്കെ അല്ലാഹു മക്കളെ തരട്ടെ. എപ്പോഴും ദുആ ചെയ്യും നാളെ.